അതിനാൽ പുണ്യപൂജ വീടിന് ചൈതന്യം വരുത്താനാണ്. വീടിനുള്ളിലെ ഇടം സജീവമായിരിക്കണം. ഇത് വായുവിലെയും ഉപരിതലത്തിലെയും ചില ബാക്ടീരിയകളെ കൊല്ലുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അണുബാധകൾ തടയുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും ഇത് വളരെ പ്രധാനമാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ നിങ്ങൾ താമസിക്കുന്ന മുറിയുടെ വലിപ്പത്തിലും ആകൃതിക്കും വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാരണം മുറിയുടെ ആകൃതിയും വലിപ്പവും അത് നല്ല വായുസഞ്ചാരം ഉള്ളതല്ലെങ്കിൽ, നല്ല വായുസഞ്ചാരം എന്ന് ഞാൻ പറയുമ്പോൾ ഇരുവശത്തു നിന്നും ഭിത്തികൾ തുറന്നിരിക്കുന്നുവെങ്കിൽ അപ്പോൾ അത് ഏതാണ്ട് തുറസ്സായ സ്ഥലം പോലെയാണ്. അത് വ്യത്യസ്തമാണ്. മിക്ക വീടുകളും ഈ രീതിയിലല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ വ്യത്യസ്ത ആകൃതികളും വലിപ്പങ്ങളും വിവിധ തരത്തിലുള്ള ഊർജ ഘടനകൾ സൃഷ്ടിക്കുന്നു. ഈ ഊർജ ഘടനകൾക്ക് അവ വളരെ ശക്തമാണെങ്കിൽ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ അവസ്ഥകൾ നിർണ്ണയിക്കുവാൻ സാധിക്കും. അത് ഒന്നുകിൽ അനുകൂലമായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതിന് തടസ്സമാകാം. അതിനാൽ ഇന്ത്യയിൽ ചന്ദനം പോലുള്ള ചില തരം പദാർത്ഥങ്ങളുണ്ട്. സാമ്പ്രാണി എന്ന് വിളിക്കുന്ന ഒന്നുണ്ട്. അത് വളരെ ശക്തമായ ഒരു വസ്തുവാണ്. അത് ആളുകൾ രോഗികളായിരിക്കുമ്പോൾ പോലും ഉപയോഗിക്കുന്ന ഒന്നാണ്. അവർ ആദ്യം ചെയ്യുക ഇത് കത്തിക്കുകയാണ്. ഇത് വായുവിലെയും ഉപരിതലത്തിലെയും ചില ബാക്ടീരിയകളെ കൊല്ലുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ വീട്ടിൽ ഒരു രോഗിയുണ്ടെങ്കിൽ എല്ലായിടത്തും സാമ്പ്രാണി പുകയ്ക്കുന്നു. ഇത് അന്തരീക്ഷത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. ഇത് ഒരു സുഗന്ധം ആയിരിക്കണമെന്നില്ല. ഇത് വായുവിനെ ശുദ്ധമാക്കുന്ന ഒരു കാര്യമാണ്. ഇത് അന്തരീക്ഷത്തെ കൂടുതൽ സജീവമാക്കുകയും ചെയ്യുന്നു. അടിസ്ഥാനപരമായി ഏത് ഘടനയിലുള്ള വീടാണെങ്കിലും അത് വീടിൻ്റെ അകം തുറസ്സായ സ്ഥലം പോലെയാക്കും. വീട്ടിൽ മൃദുവായി സാമ്പ്രാണി ഉപയോഗിക്കുന്നത് നിങ്ങൾ വീടിനുള്ളിൽ ആണെങ്കിൽ പോലും തുറസ്സായ ഇടത്തിൻ്റെ അനുഭവം നൽകുന്നു. കാരണം അതൊരു ഘടനാരഹിതമായ സ്ഥലത്തെ നിർമ്മിക്കുന്നു. പ്രത്യേകിച്ചും കുടുംബത്തിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ 11 മുതൽ 12 ദിവസം വരെ സാമ്പ്രാണി കത്തിക്കുന്നു. കാരണം അവർ വായു പൂർണ്ണമായും ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ധൂപത്തിനൊരു പ്രത്യേക സ്വാധീനമുണ്ട്. പക്ഷെ അമിതമാവരുത്. ഇത് വിവേകപൂർവ്വം ഉപയോഗിക്കാം. എന്നാൽ ഇക്കാലത്ത് ധൂപങ്ങൾ രാസപദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അവ കത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം തെരുവുകളിലും വ്യവസായശാലകളിലും നിങ്ങൾ ജോലി ചെയ്യുന്ന ഫാക്ടറികളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആവശ്യത്തിലധികം രാസവസ്തുക്കൾ ഒഴുകുന്നുണ്ട്. കുറഞ്ഞപക്ഷം നിങ്ങളുടെ വീട്ടിലെങ്കിലും ഇത്തരത്തിലുള്ള രാസവസ്തുക്കളാൽ നിർമ്മിതമായ ധൂപങ്ങൾ ഉപയോഗിക്കരുത്. കാരണം ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന ധൂപങ്ങളിൽ 70 മുതൽ 80% വരെ രാസവസ്തുക്കൾ അടങ്ങിയതാണ്. കത്തിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ശുദ്ധത നിങ്ങൾ ഉറപ്പാക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വിത്തിൻ ദ ക്ലോസ്ഡ് എൻക്ലോഷേഴ്സ് ഇഫ് യു ബേൺ കെമിക്കൽസ് അതിൻ്റെ പ്രതികൂല ആഘാതം വളരെ വളരെ വലുതായിരിക്കും. അതിനാൽ പ്രകൃതിയാലുള്ള പദാർത്ഥങ്ങൾ, ചിലതരം എണ്ണകൾ, സുഗന്ധ തൈലങ്ങൾ തുടങ്ങി അനുകൂല മാറ്റങ്ങൾ വരുത്താൻ ശേഷികൾ ഉപയോഗിക്കണം. ഒരു നേരിയ വ്യത്യാസം, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു വ്യത്യാസം ആവശ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അതിനാൽ യോഗ സംസ്കാരത്തിൽ, യോഗശാസ്ത്രത്തിൽ ജീവനെ 5 അടിസ്ഥാന മൂലകങ്ങളുടെ സംയോജനമായാണ് കാണുന്നത്. ഭൂമി, അഗ്നി, ജലം, വായു, പിന്നെ ആകാശം. ഇതിൽ അഗ്നി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിൽ ജീവനെ സൃഷ്ടിക്കുന്നതിൽ അഗ്നി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അഗ്നി മാത്രമല്ല ഉള്ളത്, 5 മറ്റ് ഘടകങ്ങളും വളരെ പ്രധാനമാണ്. എന്നാൽ ചില കാര്യങ്ങളെ തടയുന്നതിന് അഗ്നി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും
നിങ്ങളൊരു എണ്ണ വിളക്ക് കത്തിക്കുകയും കുറച്ച് സമയം അതിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാവുകയും വേണം. കാരണം അത് പലതിനെയും തടയുന്നു, അത് നിങ്ങളുടെ ഘടനയിൽ പലതിനെയും ശുദ്ധീകരിക്കുന്നു. അണുബാധകൾ തടയുന്നതിനും പലതരത്തിലുള്ള മറ്റു കാര്യങ്ങൾക്കും ഇത് വളരെ പ്രധാനമാണ്. അത് വായിലൂടെ ഉള്ളതാണെങ്കിൽ, പ്രത്യേകിച്ച് അത് വായിലൂടെ പകരുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് ചുറ്റും തീ ഉണ്ടായിരിക്കുന്നത് സഹായകരമാണ്. നിങ്ങളുടെ സമീപത്ത് എവിടെയെങ്കിലും ഒരു വിളക്ക് കത്തുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നിങ്ങളത് ദയവായി പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾ ഉറങ്ങുമ്പോൾ, നിങ്ങൾ ഉറങ്ങുന്ന മുറിയിൽ എവിടെയെങ്കിലും ചെറിയൊരു വിളക്ക് കത്തുന്ന ഒരിടം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് കാണാം അത് നിങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ആ അഗ്നിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായിരിക്കുന്നതുപോലും വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. യോഗശാസ്ത്രം ഇത് വ്യക്തമായി പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ അനുഭവത്തിലൂടെയും തിരിച്ചറിഞ്ഞതാണ്. അതായത്, നിങ്ങൾക്ക് ചുറ്റും ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശാരീരികമായ അസുഖങ്ങളുണ്ടെങ്കിൽ, അത് വളരെയേറെ പ്രധാനമാണ്. പുണ്യമെന്താണ്? പുണ്യമെന്നും പാപമെന്നും പറയുന്ന കാര്യം കാലക്രമേണ അത് വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു. പുണ്യം പാപമെന്നാൽ നിങ്ങളെ താഴെയിടുന്ന പ്രവൃത്തികൾ, നിങ്ങളുടെ ഉള്ളിലെ ജീവൻ്റെ പ്രസരിപ്പ് നിങ്ങൾക്കറിയാവോ, വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ജീവൻ്റെ ജഡത്വത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നെല്ലാമാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ വീടിനെ ജീവസുറ്റതാക്കാനാണ് പുണ്യപൂജ ചെയ്യുന്നത്. വീടിനുള്ളിലെ ഇടം ചൈതന്യമുള്ളതായിരിക്കണം. ജീവിതത്തിലെ ഓരോ നിമിഷ ഉള്ളിൽ സ്നേഹത്തോടെയും വെളിച്ചത്തോടെയുമാണ് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ ഒരു പുണ്യപൂജയുടെയും ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് നിർമ്മിക്കുന്ന വീടുകളെല്ലാം വളരെ വലുതാണ്. അവിടെ ജീവിച്ചുകൊണ്ട് മാത്രം അതിനെ ജീവസുറ്റതാക്കാൻ വളരെ പ്രയാസമാണ്. നിങ്ങളൊരു ഒറ്റമുറി വീട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിനെ വളരെ എളുപ്പത്തിൽ ചൈതന്യത്തോടെ നിലനിർത്തുവാനായി കഴിയുന്നതാണ്. എന്നാൽ ഇന്ന് നിങ്ങളുടെ വീടിന് 10-15 വേർതിരിവുകളുണ്ട്. അതിനെ ജീവസുറ്റതാക്കി നിലനിർത്തുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളതിനെ ജീവസുറ്റതാക്കിയില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതൊരു ശവപ്പെട്ടി പോലെ അനുഭവപ്പെടുന്നത്. അതിനാൽ വല്ലപ്പോഴും പുണ്യപൂജ ചെയ്യുന്നത്, വർഷത്തിൽ ഒരിക്കലെങ്കിലും, അത് നിങ്ങളുടെ വീടിനെ പ്രകാശപൂരിതമാക്കും, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഇടം ജീവസുറ്റതാക്കും, അത് നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുണയ്ക്കും. അതിനാൽ പുണ്യപൂജ നിങ്ങളുടെ വീടിനെ, അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പവിത്രീകരിക്കാൻ കഴിയുന്ന മാർഗമാണ്. അതിലൂടെ കുറച്ചെങ്കിലും അവിടെ ചൈതന്യ ഊർജ്ജം ഉണ്ടാകുന്നു.